ബ്യൂട്ടി പാർലറിലുണ്ടാവും പെണ്ണുകളെ ഇങ്ങനെ. ഇങ്ങോട്ട് നോക്കിയാ നിങ്ങൾ, ഏട്ടത്തി അഞ്ചത്തിയും കൂടി ഇങ്ങോട്ട് ഒരുങ്ങിയിട്ട് അവസ്ഥയാണോ? എല്ലാവരും അവിടെ വലിയപ്പാൻ്റെ അടുത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും മാനസികമായിട്ടൊരു ചെറിയ തളർച്ച വരും. അത്രയ്ക്ക് വയ്യാത്തൊരു അവസ്ഥയിലാണ് വലിയപ്പ കിടക്കുന്നത്. പിന്നെ ജമ്മാൻ്റെ പൂന്തോട്ടം. ഇവര് നമ്മളെ നാട്ടിൽ ഇതിന് ഇരുമ്പപ്പുളി എന്ന് പറയും. നിങ്ങളൊക്കെ നാട്ടിൽ ഇതിന് എന്താ പറയാന്നറിയില്ല. ഇതാണ് കുട്ടിമാന്റെ ഉപ്പ. ഇപ്പൊ ഒരു പാട്ടടിക്കണി ഇപ്പച്ചി. കണ്ട 9 മണി ആയിക്കണട്ടോ. നാളെ നമ്മള് പോയപ്പോ തന്നെ ആനെ കണ്ടക്കണി. ഇപ്പൊ എന്താവും? ഗുരുലൂരില് ഒരു കരിവേപ്പിന്റെ വേണമെങ്കിൽ അത് വരെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട സാഹചര്യമാണല്ലോ. അപ്പൊ അത് കാരണം തേങ്ങ ഒരു 10 എണ്ണം ഒക്കെ പൊളിച്ചെടുത്തിട്ട് പടച്ചോനേ. എടാ എന്നോട് ഞാൻ നീച്ച് തുണിങ്ങുപ്പായ മാറ്റാൻ വരാൻ പറഞ്ഞല്ലേ. ഇതിൻ്റെ വാപ്പാൻ്റെ മീൻ കൃഷി. ഇതിൽ നല്ല മറ്റേ അപ്പോളെ ഏട്ടത്തിനെ കാണുമ്പോൾ ഒക്കെ ചൊറുക്ക് കാണുമല്ലോ. അല്ലെങ്കിൽ ഒരു ചൊറുക്കിൻ്റെ കട്ടയാണ്. അപ്പോൾ ഇതാ ഇതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ വെണ്ടക്കത്തോട്ടം. അയ്യോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമ്മൾ എന്റെ വീട്ടിൽ വന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകാണ്. അപ്പൊ നേരം ഇപ്പോള് 8:30 കേട്ടോ. നമ്മള് ഇപ്പോഴാണ് ഇവിടെ നിന്ന് കൂടല്ലൂരിന്ന് നമ്മള് രാത്രി 8:30 കേട്ടോ, രാവിലെ അല്ല. അപ്പൊ ഇപ്പോഴാണ് നമ്മള് കൂടല്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോണത്. അർജന്റ് എന്ന് വെച്ചാൽ അർജന്റ് ഒന്നുമില്ല. വണ്ടി വർക്കിന് പോയി ഇനി ഊട്ടിക്ക്. കുട്ടിമാൻ ഇന്ന് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു വർക്ക്. പക്ഷേങ്കിൽ കടയിൽ നിന്ന് ചെക്കന്മാർ ഊട്ടിക്ക് വർക്കിന് പോയതേനി. അപ്പോൾ ഓരിപ്പോഴാണ് എത്തിയത്. അപ്പോൾ നമ്മളീ നേരത്തെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളല്ലേ രാത്രി പോകും രാവിലെ വരും ആ ഒരു ദിനിയാണ് കേട്ടോ. നമ്മളപ്പോൾ അത്ര ലേറ്റായിട്ട് പോകല്ലോ. ഒരു 7 മണി ആയറിൻ്റെ ഉള്ളിൽ നമ്മളെന്നും പോകലുണ്ട്. അപ്പോൾ ഒന്ന് ഇച്ചിരി ലേറ്റ് അയക്കണം. അപ്പം പോകാൻ റീസൺ എന്താ? ഒന്നാമത് കുട്ടിമാൻ്റെ പപ്പക്ക് നമ്മളന്ന് കണ്ടില്ലേ. ഉമ്മാൻ്റെ ഉപ്പക്ക് തീരെ വയ്യ. അപ്പോൾ അതിനൊന്ന് പപ്പാനത്തൊന്ന് പോകണം. പിന്നെ അതേമാതിരി എൻ്റെ സിസ്റ്ററും മോൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിരിക്കും കേട്ടോ. അപ്പം അതിന് എൻ്റെ എനിക്ക് ആ ഒരു ഏട്ടത്തിനുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾക്ക് 3 മക്കളാണ്. അപ്പോൾ ചെറിയ കുട്ടീൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചയ്ക്കായി ഇപ്പോൾ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നാണ് അപ്പം നമുക്ക് നേരം കിട്ടിയത്. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇതാക്കണം പഴയ വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെ കേട്ടോ. ഇപ്പോൾ അവിടെ വണ്ടിയിലാണ് കയറിയിരുന്നാലും ഇൻഷാല്ലാ എന്താണ് വീട്ടിൽ ചെന്നല്ലേ ഇറങ്ങുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും പോണ വഴിക്ക് വാങ്ങണമെങ്കിലും കുട്ടിമാവിന് വണ്ടി എത്തി വാങ്ങുക എന്നല്ലാതെ നമ്മളാരും ഇറങ്ങി വാങ്ങണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ കൈ കടയിൽ നിന്ന് ഇങ്ങനെ വീടിയെടുത്തിട്ട് റിസുവിനെ കാണിച്ചത് ഗൈസ്. റിസു ആപ്പിൾ തിന്നുകയാണ് ഗൈസ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചൊക്കെ ഉഷാറാക്കിട്ടെ നമ്മള് പോണത്. അപ്പൊ എന്തായാലും പോയിട്ട് വരാം. വണ്ടി ആയിട്ട് കുട്ടിമാ ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ. നേരെ നോക്കിയാണെങ്കിൽ 9 മണി ആയിക്കണട്ടോ. ഞാൻ കാട്ടിത്തരാം കേട്ടോ. കണ്ടോ 9 മണി ആയിക്കണട്ടോ. നാളെ നമ്മള് പോയപ്പോ തന്നെ ആനെ കണ്ടക്കണേ. അപ്പൊ എന്താവും ആവാം. എന്തായാലും ഞമ്മക്ക് പോയി നോക്കാം. റോഡും വയ്യൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലാ കുറേയും പോരുമ്പോൾ എടുക്കലുണ്ടല്ലോ. അപ്പോൾ അതിന് പ്രാവശ്യം എടുത്തിട്ടില്ല. അപ്പോൾ കേട്ടോ നമ്മളെ വീട്ടിലെത്തി. എത്ര സമയം കുട്ടിയാനെ? 11:20. അപ്പം ഇപ്പച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ. ഉമ്മ അപ്പക്ക് സുഖമല്ലായിട്ട് അവിടെയാണ്. ഇപ്പച്ചിയൊക്കെ കടന്നു ഉറങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. തലി തട്ടടാത്ത ഗുഡ് മോർണിംഗ് ഇവിടെ പറ്റൂല. അപ്പൊ ഗൈസ് നമ്മൾ വന്നു ദാട്ടോ. ഇവിടെ വന്നാല് റിസുവിന് മെയിൻ ആയിട്ടുള്ള ഒരു പണി എന്ന് വെച്ചാൽ ഈ ഒരു കല്ലിൽ കളിച്ചു എന്നാണ് കേട്ടോ. അപ്പോന് രാവിലെ തന്നെ കല്ലിൽ കളിച്ചാൻ തുടങ്ങി. അപ്പൊ ഞമ്മക്കൊന്ന് ചായക്ക കടി പുട്ടാണ്. പുട്ടെന്ന് തള്ളാണെന്ന്. പക്ഷെ ഇവിടുന്ന് ഇവിടെ എവിടുന്ന് ചട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ കുടുംബശ്രീനോ എവിടുന്നോ ഇവിടുന്ന് കുറച്ച്
അടക്കടക്ക് ചട്ടിയിൽ മല്ലിക ചെടിയൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ട്. ചീര ഉണ്ട്, മുളകുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ, അത് മുല്ലപ്പൂവൊന്നുമല്ല, ഇതൊരു സൈസാം നിങ്ങൾക്ക് പേരറിയാത്ത ചെടിയാണ്. പിന്നെ കുറേ ചീരകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മതിയോയി ഉറങ്ങുമ്പോഴും ഫോട്ടത്തിന്. നീ ചാടി നേരെ 8 മണി നിൽക്കണം, 8 മണി 8 മണി 8 മണി. നീ ചോളി ഇപ്പം ചിക്കണം കാത്തുക്കുണ്ട്, ഇപ്പം ചിപ്പം വെട്ടാൻ പോവാൻ, റബ്ബർ വെട്ടാൻ. കഴിഞ്ഞ ഇനിയിപ്പം ചിപ്പ നേരെ കിഴങ്ങൊക്കെ വാങ്ങിയിട്ടപ്പോ വന്ന് നീച്ചി. ഇട്ടുന്നതിന് മുമ്പെ തന്നെ തള്ളി മറിച്ചാൻ തുടങ്ങിയേക്കുന്ന കഴിക്കുന്ന ചായലൊക്കെ കാര്യം. ഫ്രണ്ട്സ് നമ്മളെ വീട് പെയിൻറ്റ് പൊളിയാക്കി, നമുക്ക് പൊളിയാക്കി ഇംഗ്ലീഷ് നമുക്ക് പോയി വെക്കാം. മച്ചിയെ കണ്ടണ്ടേ? മച്ചി തള്ളതാണ്, പുട്ട് ചുട്ട് തള്ള. കടിക പുട്ട് കടി കൊടുക്കട്ടെ, ഒരു പുട്ട് കടി. അപ്പോൾ അതാട്ടോ നമ്മൾക്ക് പുട്ടാണ് കേട്ടോ. ഇത് എന്താണ് മട്ടരി കൊണ്ട് ഉണ്ടാക്കണ പുട്ടാട്ടോ. ആ വാവി എന്നിട്ട് എൻ്റെ ഫോണൊക്കെ ബ്ലറായിക്കണം. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മാൻ്റെ വെണ്ടക്കത്തോട്ടം. അത്യാവശ്യം ഒരു കറിക്കൊക്കെ ഉള്ളതൊക്കെ തുമ്മന്ന് ഉമ്മ ഉണ്ടാക്കും കേട്ടോ. പഴയ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇതിനോട് ചേർന്നതാ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കത് കാണൂല. ഇതിൽ ഇതിൻ്റെ വാപ്പാൻ്റെ മീൻ കൃഷി. ഇതിൽ നല്ല മറ്റേ ആഫ്രിക്കൻ മുഷി ഒരു 8-10 എണ്ണം ഉണ്ട്. ഇത് വേറെ ഒരു മീൻ കൃഷി. ഇതിൽ മറ്റേ നമ്മളെ വാളയല്ലേ, നെയ് വാള എന്നൊക്കെ പറയുന്ന സാധനം, അത് ഇതിൽ. ഇതും അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് മീൻ. ഇത് രണ്ടും വാപ്പാൻ്റെ കൃഷി. പിന്നെ അതാ ഞാൻ ഓരോ വരവ് നാട്ടിൽ വരുമ്പോഴും ഇവിടുന്ന് ഇങ്ങനെ ഒരു 8-10 തേങ്ങ എടുത്തിട്ട് പോകും കേട്ടോ. പിന്നെ നമുക്ക് അവിടെ എന്താണെന്ന് അറിയാം, ഒരു ഗുരുലൂരിൽ ഒരു കരിവേപ്പിൻ്റെ വേണമെങ്കിൽ അത് വരെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട സാഹചര്യമാണല്ലോ. അപ്പോൾ അത് കാരണം തേങ്ങ ഒരു 10 എണ്ണമൊക്കെ പൊളിച്ചെടുത്തിട്ട് വണ്ടിയിലിട്ടിട്ട് കൊണ്ടുപോകും. അതേപോലെ പിന്നെ ഇതാ അവിടെ മുരിങ്ങൻ്റെ ഇല, അതൊക്കെ പോകുമ്പോൾ ഞാൻ പറ്റുന്നൊക്കെ പറിച്ചെടുത്തിട്ട് പോകും. അതേമാതിരി നമ്മളെ നാട്ടിൽ ഇതിന് ഇരുമ്പപ്പുളി എന്ന് പറയും. നിങ്ങളൊക്കെ നാട്ടിൽ ഇതിന് എന്താ പറയുന്ന അറിയില്ല. ഇതും നമ്മളെ വായി അവിടെ ഒരു പൂച്ച തങ്ങണം. നല്ല അടിപൊളി മുളക്. ഇതൊന്നും അല്ലാതെ അപ്പുറത്ത് വേറെ കുറച്ച് കൃഷി തുടങ്ങിയിരിക്കുന്നു. അതേമാതിരി നമുക്കൊരു 100 മരം റബ്ബറുണ്ട് കേട്ടോ. അത് ഇപ്പം ഇങ്ങനെ വെട്ട് തുടങ്ങിയാണ്. അതിൻ്റെ ഷീറ്റ് ഇതാ അടുക്കളയിൽ തന്നെ, അടുപ്പിൻ്റെ മേലിട്ടിട്ട് തന്നെയാണ് ഉണക്കണത്. അതിനൊക്കെ ഉള്ളതേ ഉള്ളൂ, അല്ലാതൊരു ഉണക്കാനായിട്ടൊരു പേരുണ്ടാക്കി ഉണക്കാനും മാത്രമുള്ള ഒന്നുമില്ല. അപ്പം അങ്ങനെ അടുപ്പിൻ്റെ മേലെ ഇട്ടിട്ട് തന്നെ ഉണക്കും. ഇങ്ങനെ അത് ഏകദേശം ഇത് ഉണക്കം തേഞ്ഞിക്കണം. പിന്നെ നമ്മളെ വണ്ടി കുട്ടപ്പനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെയാണ്. പിന്നെ നമ്മളത് അപ്പുറത്ത് കുറച്ച് കൃഷി ഉണ്ട് പറഞ്ഞല്ലേ. നല്ല ഈ ചട്ടികളിലൊക്കെ ചീര, മുളക് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഉമ്മാൻ്റെ കൃഷി. ആ കെട്ട് സെൻ്റ് സ്ഥലം, അതിൽ വലിയൊരു വീടും പിന്നെ അതിൻ്റെ പുറത്ത് ഉള്ള സ്ഥലത്ത് കൂടെ ഒക്കെ അതാ അതേപോലെയൊക്കെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ട് നനച്ചുണ്ടാക്കുന്നുണ്ട്. പിന്നെ ജമ്മാൻ്റെ പൂന്തോട്ടം. എന്താ നീ കാട്ടിയേ? ഏ എന്ത്? ആ
അൻ്റെ പൊട്ടങ്ങൾ ഞാൻ ഉണ്ടല്ലോ. എന്തു പോയി? ഏ എന്താടാ, എന്താ പറഞ്ഞ്? എന്താ എന്താ ചുച്ചുമ്മി? അതാ 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 റിജുവിൻ്റെ അടുത്ത് കൂടെ. അതാ 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 എന്താ ഇജ്ജ് പോരുന്നില്ലേ? ഞങ്ങളൊക്കെ പോവുകയാണ്. എന്താ ഇജ്ജ് കുപ്പായം മാറ്റണമൊന്നുമില്ലേ? ഏ എന്നാവാ ഡ്രസ്സ് മാറ്റ്. ആരാ വരുന്ന നോക്കിയാ? അവിടെ നിന്ന് ആരാണോ വരുന്നത്? ആരാ വരുന്നത്? അതാരാ വരുന്നേ? പപ്പ വരുന്നുണ്ട്. വേഗം പോര്, വേഗം നീച്ച് വാ കുപ്പായം മാറ്റാനേ. ഇജ്ജ് എന്താ കൂലിപ്പണിക്ക് പോകുക? തലേക്കാട്ടോ കെട്ടിയുണ്ട്. ഇവിടെ ഒരാൾ നല്ല മേക്കപ്പ് ആ പുറപ്പെടാനുള്ള ഒരുക്കത്തിലാട്ടോ. നല്ല ത്രില്ലിംഗ് ആയിട്ട് ഓരോ അറേഞ്ച് മാരേജിനോളെ കാണാനില്ല. അതെയിന് ഇത്ര നേരം തപ്പിയോണ്ട് അതിനോട് വരാൻ നേരം. ആ അപ്പൊ ഇനിയിപ്പോ ഓള് വന്നില്ലല്ലോ, അതുകൊണ്ട് ഓഫാക്കിയോണ്ട് ഓള് പോയില്ലേ. ഇജ്ജിവിടെ സിനിമയും കണ്ടിട്ടിരിക്കാ പോരണൊന്നുമില്ലേ? ഇവിടെ ഇഞ്ചി വീടരുതാ ഒരുങ്ങണ്. നല്ല ഒരുക്കത്തില്ല അവള്. ഓള് ഏട്ടത്തിനോട് പോവാൻ ഒരുങ്ങാണി. ഓളെ ഏട്ടത്തിനെ കാണുമ്പോ ഒക്കെ ചൊറുക്കാണല്ലോ, അല്ലെങ്കിൽ ഒരു ചൊറുക്കിന്റെ കട്ടയാണ്. ബ്യൂട്ടി പാർലറിലുണ്ടാവും പെണ്ണികളെ ഇങ്ങനെ. ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഏട്ടത്തി അഞ്ചത്തിയും കൂടി ഇങ്ങോട്ട് ഒരുങ്ങിയിട്ട് കഴിഞ്ഞതിൻ്റെ ചീതി മാണ്ട ജോല അല്ലേ പടച്ചോനേ. രസ്താനാ എടാ, എന്നോട് ഞാൻ നീച്ച് തുണിങ്ങുപ്പായ മാറ്റാൻ വരാൻ പറഞ്ഞല്ലേ. ഏ എന്നിട്ട് ഇപ്പം ഇരുന്ന് ഇരുന്ന് കളിച്ച് കൊയങ്ങിയിട്ട് അപ്പച്ചിൻ്റെ കൂട്ടി കിടക്കണത്. ഏ ആ എറുമ്പാണ്, അതാണ് നോക്ക് നിറച്ച് എറുമ്പ്. എടാ നീച്ചടാ അവിടുന്ന്. റിസു നീച്ചു ആ അപ്പച്ചൊക്കെ കുപ്പായം മാറ്റി വാ. അപ്പൊ ഞങ്ങള് പൂമോളെ ഏടത്തിന്റെ വരിക്ക് പോവാ നിക്കട്ടോ. പൂമോളെ ഇടത്തിന്റെ അല്ല എന്റെ ഇടത്തിന്റെ ഓളെ പൂമോളെ. ഇതാണ് കുട്ടിമാന്റെ ഉപ്പ. ഇപ്പൊ ഒരു പാട്ടടിക്കണേ ഇപ്പച്ചി. നെയ്യപ്പം വാങ്ങൂല ആണല്ലോ. നെയ്യപ്പയിനോന്ന് തോന്നുന്നു. ഇപ്പൊ പാട്ടുകാരുടെ മൂടില്ലല്ല. ഇപ്പൊ പാക്ക് വെച്ചാത്ത മൂടില്ല. പിന്നെ അപ്പൊ നാട്ടിലെ വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടില്ലേ? ഇതൊക്കെയാണ്, ഇതാണ് എന്റെ വീട്. പിന്നെ എന്റെ ഉമ്മാന്റെ വെണ്ടക്ക കൃഷിയും ബാപ്പാന്റെ മീൻ കൃഷിയും പിന്നെ ഒക്കെ എല്ലാരും കണ്ടില്ലേ? പിന്നെ കാര്യമായിട്ട് ഒരു ഇത് പറയാനുള്ളത്, വെള്ളിപ്പാക്ക് തീരെ വയ്യ. തീരെ വയ്യ എന്ന് പറഞ്ഞാല് തീരെ വയ്യാത്ത ഒരവസ്ഥയിൽ തന്നെയാണ്. അപ്പം എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ ആയുസും ആരോഗ്യമൊക്കെ നീട്ടിക്കൊടുക്കാനും അസുഖം മാറാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങള് തിരിച്ചു വരുമ്പോൾ വഴിയിൽ ആദ്യം ഒരു ആന കുഞ്ഞോള് കീറുമ്പോൾ കൂടെ വീണു. രണ്ടാമത്തെ ആന കുഞ്ഞോള് കീറുമ്പോൾ കൂടി സ്റ്റാറിംഗ് കൂടി. രണ്ടാമത്തെ ഒരു ആനയല്ല, ആദ്യം ഒരു ആന കണ്ടു, പിന്നെ മൂന്നാന. പിന്നെ മൂന്ന്. ഇനി നമ്മളെ അവിടുന്ന് നമ്മളവിടുന്ന് കേറണ എപ്പളാ? ഒമ്പതരക്ക് നാട്ടിൽ നിന്ന് ഇടക്കരുന്ന് വൈക്കടന്ന് കേറുമ്പോ 10 മണിക്കും. അപ്പോ അങ്ങനെ ആനയൊക്കെ ഉണ്ടേനു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ആന ശല്യമൊന്നുമില്ല. നമ്മളിങ്ങനെ കൂളായിട്ട് പോകുന്നു. ഇവിടെ എത്തിയപ്പോ ഇവിടെ എത്തി പിന്നെ സ്കൂട്ടി എടുക്കാൻ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കഴിഞ്ഞ് ഇവിടെ എത്തി വീട്ടിലെത്തിയപ്പോ 11:30 എല്ലാരും കുട്ടികളൊക്കെ 11:30 ഉറങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ യാത്ര നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചതാണ്. മിക്കവാറും നമ്മുടെ യാത്രകളൊക്കെ ഇങ്ങനെയായിരിക്കും, രാത്രിയിലായിരിക്കും. അപ്പം പിന്നെ അതുകൊണ്ടാണ് വീണ്ടും ആ യാത്ര കാണിക്കാഞ്ഞത്.
ഒരു അർജന്റിലുള്ള പോക്കായിരുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലെ കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചിരുന്നു ഒരു പ്രാവശ്യം. പിന്നെ ഒന്നാമത് ഇനി ഇപ്പാക്ക് സുഖമില്ലാത്തോണ്ട്, ഇപ്പൊ വലിയപ്പാക്ക് സുഖമില്ലാത്തോണ്ട് കേട്ടോ നമ്മള് വീടിയൊക്കെ. പിന്നെ നമുക്ക് വീട് ഇടാതെ നിന്നാ കണ്ടില്ല, അപ്പൊ നമ്മളിതിന്റെ അടിയിൽ തന്നെ കുറച്ച് വീട് ഇടാതെ നിന്നിട്ട് തന്നെ നമുക്ക് വളരെ വ്യൂ കുറവാണ്. അത് പറയുമ്പോ തട്ടത്തമ്മ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൈത്ത കണ്ണൊക്കെ കാണാതിരിക്കാൻ ഒരുപാട് ശരിയാകും. അപ്പൊ ഞാന് ഇപ്പൊ രാവിലെ ഇപ്പൊ റെഡി ആയി ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഉമ്മാരെ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇന്നിട്ടോ, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉമ്മ ഇവിടെ വല്യപ്പാന്ന് പറയുമ്പോ ഉമ്മാന്റെ അപ്പയാണ്. അപ്പം അത്ര വയ്യാത്ത അവസ്ഥയിലാകുമ്പോ ഉമ്മയും വളരെ ശോകമായ ഒരവസ്ഥയാണ്. എല്ലാരും അവിടെ വല്യപ്പാന്റെ അടുത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും മാനസികമായിട്ടൊരു ചെറിയ തളർച്ച വരും, അത്രയ്ക്ക് വയ്യാത്തൊരവസ്ഥയിലാണ് വല്യപ്പ കിടക്കുന്നത്. അപ്പൊ വീണ്ടും എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. ഞങ്ങള് ഇന്ന് മൈൻഡ് അപ്പ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. വേണ്ട ഒരു പുതിയ വീഡിയോ ഞങ്ങൾ ഓള് പല്ല് വെച്ചിട്ടും മുടി വറന്നിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഓളൊരു അണ്ണാച്ചി കോലത്തിലാണ്. മറ്റുള്ള അപ്പൊ ഓക്കെ ബൈ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye!